ഹലോ, വെൽക്കം ബാക്ക് ടു NCCME കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ നമുക്ക് ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ്. അതിൻ്റെ മുകൾ വശമൊക്കെ നമ്മളൊന്ന് ക്രോസ് കട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഇതിൽ നിന്ന് ഇട്ട് വരുന്ന പരുവത്തിൽ നമുക്കിതിനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളിതിനെ പേസ്റ്റാക്കി എടുക്കുന്നു. കുറച്ച് ഭാഗം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ സോസ് കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിരിക്കും. ഇതാ ഇപ്പോൾ ഞാനിങ്ങനെ രണ്ട് പാർട്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു മീഡിയം സൈസുള്ള സവാള, അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പം കളറൊന്നും ചേഞ്ച് ആവണ്ട. ഇതിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ടൊമാറ്റോയും അതുകൊണ്ട് പേസ്റ്റാക്കി എടുത്തതും കൂടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ടൊമാറ്റോയുടെ പൾപ്പ്. അത് നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ സോസിൽ ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് കയ്യിലുള്ളവർ അത് ചേർത്ത് കൊടുത്താൽ മതി. മിക്കവാറും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുക മുളക് പൊടിയായിരിക്കും, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ടൊമാറ്റോ ഒന്ന് കുക്കായിട്ട് വരണം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഷുഗറാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒറിഗാനോ കയ്യിലില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ പനിക്കൂർക്കയിലല്ലേ, അത് നല്ലപോലെ ഉണക്കി എടുത്താൽ അങ്ങനെ മതി. അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് അതങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി, നമുക്ക് ആ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസ് റെഡിയാണ്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിസ സോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നെക്സ്റ്റ് നമ്മുടെ പിസ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.